ഇരുപത്തിയൊൻപത് വർഷങ്ങൾക്ക് മുൻപ് താൻ തലയടിച്ചു പൊട്ടിച്ച വിദ്യാർത്ഥി നേതാവിനെ കാണാൻ ഒരു പോലീസുകാരനെത്തിയ കഥ വാർത്ത വലിയ വൈറലാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ മലയാളികളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാകും. അതിലെ നായികയാണിപ്പോൾ റിപ്പോർട്ടിനോടൊപ്പമുള്ളത്. പി എൽ ജോർജ് എന്നാണ് പോലീസുകാരുടെ പേര്. 29 വർഷം മുമ്പ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ഐതിഹാസികമായ എസ് എഫ് ഐയുടെ സമരമായിരുന്നു. അതിനിടെയാണ് എസ് എഫ് ഐയുടെ ജോയിൻറ്റ് സെക്രട്ടറി, അന്നത്തെ സ്റ്റേറ്റ് ജോയിൻറ്റ് സെക്രട്ടറിക്ക് തലയ്ക്കടിയേൽക്കുന്നത്. വലിയ ശ്രദ്ധിക്കപ്പെട്ട ചിത്രം, അതുപോൽ അതിനൊരു ഒരു മാനുഷികമായൊരു അവസാനം എന്ന നിലയിൽ പറയാവുന്നൊരു സംഭവം ഉണ്ടായിരിക്കും. ഇതെന്താണ് അനുഭവം? ശരിക്കും അന്നുണ്ടായത് എന്താണ്, പിന്നീടുള്ള ഈ കൂടിക്കാഴ്ച എന്താണ്? അന്നുണ്ടായത്, അന്ന് എസ് എഫ് ഐയുടെ ഒരു സമര എന്താണ് സമരത്തിൻ്റെ പെരുമഴക്കാലമായിരുന്നു. 94 മാത്രമല്ല, അതിന് മുന്നേ തന്നെ 93 തന്നെ വെള്ളനിലത്തിനെതിരെയുള്ള സമരം തുടങ്ങി. ആ സമയത്ത് ഞാൻ സർവകലാശാല യൂണിയൻ ചെയർപേഴ്സൺ ആയതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ സമരങ്ങളുടെ എല്ലാം ഫ്രണ്ടിലുണ്ടാവുമായിരുന്നു. അന്ന് അതിന് മുന്നക്കാലത്തൊന്നും ഒരുപക്ഷെ പെൺകുട്ടികളെ പോലീസ് വല്ലാണ്ട് മർദ്ദിച്ചിരുന്നില്ല. നമ്മൾ മുമ്പ് വിദ്യാർത്ഥിനി നേതാക്കന്മാരുണ്ടായിരുന്നു, മേഴ്സിക്കുട്ടിയമ്മ, ആർ പാർവതി ദേവി, എൻ സുകന്യ തുടങ്ങിയ വിദ്യാർത്ഥിനി നേതാക്കന്മാർ ഒരുപാട് പേര്, കെ പി മേരി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സമരരംഗത്തേക്ക് വരുന്ന പെൺകുട്ടികളെ പോലീസ് അങ്ങനെ തല്ലിച്ചതച്ചിരുന്നില്ല. ഞങ്ങളുടെ സമയമായപ്പോൾ 93 കാലമായപ്പോഴാണ് ഇങ്ങനെ പെൺകുട്ടികളെയും കൂടി പോലീസ്. ഈ 1994 നവംബർ 15 ഈ സംഭവം ഉണ്ടായി, 25 ഈ സംഭവം ഉണ്ടാകുന്നത്. എന്താണ് കൃത്യം സംഭവിച്ചത്? അന്ന് കൃത്യം സംഭവിച്ച അന്ന് പിന്നെ സ്വാശ്രയ കോളേജുകൾക്കെതിരെയുള്ള സമരം, വെള്ളനിലം സമരം, അത് വെള്ളനിലത്തിനെതിരെയുള്ള സമരം, അതുപോലെ പരിയാരം മെഡിക്കൽ കോളേജിനെതിരെയുള്ള ഈ യൂണിവേഴ്സിറ്റി യൂണിഫൈഡ് ആക്ടിനെതിരെ, അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചിരുന്നു. നിരാഹാരം തുടങ്ങി, ഒരു നിരാഹാര സമരം സംസ്ഥാന കേന്ദ്രത്തിൽ നിരാഹാര സമരം തുടങ്ങി ഒരു 7-8 ദിവസമായി എന്ന് എനിക്ക് തോന്നുന്നു. സഖാവ് കെ എൻ ബാലഗോപാൽ, ഇന്നത്തെ ധനമന്ത്രി, അന്ന് നിരാഹാര അനുഷ്ഠിക്കുന്ന സമയമാണ്, നിരാഹാര പന്തലിലാണ്. അന്ന് ആ നിരാഹാരത്തോടനുബന്ധിച്ച് ഞങ്ങൾ എല്ലാ ദിവസവും അഭിവാദ്യ പ്രകടനം നടത്തും. അന്ന് ആയുർവേദ കോളേജിൽ നിന്ന് സെക്രട്ടേറിയറ്റിൻ്റെ സമര ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് തിരിച്ച് ഒരു റൗണ്ട് കറങ്ങി തിരിച്ച് ആ സമരപ്പന്തലിലാണ് ഞങ്ങളുടെ സമരം സാധാരണ പ്രകടനം അവസാനിപ്പിക്കുക. സ്വാഭാവികമായും എല്ലാ ദിവസത്തെയും പോലെ തന്നെയാണ് അന്നും ആയുർവേദ കോളേജിൽ നിന്ന് വന്ന്. പക്ഷേ ഞങ്ങൾ ആ സെക്രട്ടേറിയറ്റിൻ്റെ സൗത്ത് ആ ഗേറ്റിൻ്റെ അവിടെ കറങ്ങുന്നതിന് മുന്നേ തന്നെ പോലീസ് ഞങ്ങളെ എന്താണ് നേരിട്ട് വന്ന് ആക്രമിക്കുകയായിരുന്നു. യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് എൻ്റെയൊക്കെ ബോധമനുസരിച്ച് അന്ന് പ്രത്യേകിച്ച് അങ്ങനെ അടിയുണ്ടാവേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ അന്ന് അതേ സമയത്താണ് കൂത്തുപറമ്പിലെ സംഭവം നടക്കുന്നത്. ഒരുപക്ഷെ പോലീസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കാം, ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അടി തന്ന ജോർജ് എന്ന് പറയുന്നത് അന്ന് എയർ ക്യാമ്പിൽ നിന്നോ മറ്റോ വന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അടി കിട്ടുന്ന നിമിഷം ഓർമ്മയുണ്ടോ? ചിത്രം പിന്നീട് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു. അടി കിട്ടുന്ന നിമിഷം ഓർമ്മയുണ്ട്? അടി കിട്ടിയ നിമിഷം ഓർമ്മയുണ്ട്, തലയ്ക്ക് കിട്ടിയ അടി ഓർമ്മയുണ്ട്. പക്ഷെ പിന്നെ ആരാണ് അടിച്ചത് എന്നൊന്നും യാതൊരു ഓർമ്മയില്ല. അയാൾ നേരിട്ട് വന്ന് പറയുമ്പോഴാണ് അയാൾ ഒന്ന് പറയുന്നു ഞാനാണ് അടിച്ചതെന്ന്. ശരി, അയാൾ തന്നെയാണ് അടിച്ചത്, മറ്റൊരാളെന്ന് പറയാൻ എനിക്ക് നിർത്തിയില്ലല്ലോ. 29 കൊല്ലങ്ങൾക്ക് ശേഷം അടിച്ച ആൾ വരുന്നു, ക്ഷമ ചോദിക്കുകയാണ് ആ വിദ്യാർത്ഥി നേതാവിനോട്. ആ നിമിഷത്തെ എന്താ തോന്നിയത്? ഒരു മാനസികമായൊരു വികാരമാണല്ലോ. അത് തീർച്ചയായിട്ടും മാനുഷികമായ വികാരമാണ്. അത് പിന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് തോന്നിയത് അതാണ്. ഞാൻ ആദ്യമായിട്ടല്ല എനിക്ക് അടി കൊള്ളുന്നത്, അതുപോലെ തന്നെ എനിക്ക് മാത്രമല്ല അടി കൊള്ളുന്നത്, ഞങ്ങളെപ്പോലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നിരുന്ന അന്ന് എല്ലാവർക്കും നല്ലവണ്ണം കൈയും തലയും കാലും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരുപാട് പോലീസുകാർ ഒരുപാട് പേരെ അടിച്ചിട്ടുണ്ട്. ആർക്കും തോന്നാത്ത ഒരു വികാരം വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം നേരിട്ട് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അയാളുടെ ഉള്ളിലൊരു നന്മയുള്ളത് കൊണ്ടാണല്ലോ ഇപ്പോൾ വന്ന് പറഞ്ഞത്. അയാൾ വന്ന് പറയുന്നില്ലെങ്കിൽ ഞാനൊരിക്കൽ പോലും അറിയാൻ പോണില്ലല്ലോ. അപ്പോൾ അത് അയാളുടെ ഉള്ളിലൊരു നന്മയായി തോന്നി. ആ സന്ദർഭം എങ്ങനെയായിരുന്നു? ഇന്നലെയാണ് വന്നത്, വന്നിട്ട് മാപ്പ് ചോദിക്കുകയായിരുന്നു. ഇന്നലെ നേരെ വന്ന് ഓഫീസിൽ ഇരിക്കുമ്പോൾ എനിക്ക് അത് കൂടെ ഒരു പോലീസിൻ്റെ കൂടെയാണ് വന്നത്. അപ്പോൾ കൂടെ വന്ന ആൾ പറഞ്ഞു ഇദ്ദേഹമാണ് നിങ്ങളെ അടിച്ചത്. അപ്പോഴും എനിക്ക് വിശ്വാസം ഇല്ല, ഇയാളാണോ എന്നെ അടിച്ചത്. അയാൾ നിർവികാരനായി എൻ്റെ മുന്നിൽ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. ഒറ്റ അടിയിൽ തന്നെ ലാത്തി പൊട്ടി, ചോര എൻ്റെ ദേഹത്തേക്ക് തെറിച്ചു. അതെന്നിലൊരു കുറ്റബോധം ഉണ്ടാക്കി.
എനിക്ക് 30 വർഷമായി, അദ്ദേഹം പറഞ്ഞ എന്നോടാണ് 30 വർഷമായി ഉള്ളിലൊരു നീറ്റലായിട്ട് കൊണ്ട് നടക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തു, ഞാൻ എൻ്റെ ഉത്തരവാദിത്വം ചെയ്തു, ഇനിയായാലും ചിലപ്പോൾ നിങ്ങൾ സർവീസിലുണ്ടാവും, ഞാൻ ചിലപ്പോൾ സമരമുഖത്തുണ്ടാവും, ഇനിയൊക്കെ അതുണ്ടാവും. നിങ്ങൾ ഗീനാകുമാരി എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ള ഒരു വിരോധമല്ലല്ലോ കാണിച്ചത്, അതുകൊണ്ട് ഒട്ടും വിഷമിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞു. രക്തം ശരീരത്തേക്ക് തെറിച്ചതാണ് ഒരു വീണ്ടും ഒരു വീണ്ടും വിചാരത്തിലേക്ക് പുള്ളിയെ കൊത്തി വലിച്ചുകൊണ്ടിരുന്നത്. അതാണ് അദ്ദേഹം പറഞ്ഞ അങ്ങനെയാണ്. മാത്രമല്ല അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് 3 പെൺകുട്ടികളാണ്, അപ്പോൾ അന്നത്തെ ഒരു 19 വയസ്സ് പ്രായമേ ഉള്ളൂ എനിക്ക്. അപ്പോൾ ആ പ്രായവും അതുപോലെ ആ മുഖമൊക്കെ അയാളുടെ മനസ്സിലുണ്ട്, അത് വർഷങ്ങളോളം അയാളുടെ ഉള്ളിലൊരു വേദനയായി നിന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ അടിയുടെയൊക്കെ ബാക്കി പത്രമാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഇടതുവശത്തൊക്കെ കാണുന്നത് ഈ പാട്. ഏതായാലും അന്നത്തെ ഒരു തീപ്പൊരു നേതാവാണ്, 90കളുടെ തുടക്കത്തിൽ ആദ്യ പകുതിയിലെന്ന് പറയാം. തിരുവനന്തപുരത്തെ പ്രധാന സമരങ്ങളിൽ അതെ അങ്ങനെ ഒരു തിളങ്ങി നിന്നൊരു നേതാവ്, പക്ഷേ ആ രൂപത്തിൽ ഒരു നേതൃനിരയിലേക്ക് പിന്നീട് വന്നു എന്ന് വെച്ചാൽ ഇല്ല എന്നായിരിക്കും പൊതുവിൽ പറഞ്ഞു കേൾക്കുക. അതെന്താ സംഭവിച്ചത്? ശരിയല്ല, ഞാൻ അന്ന് വിദ്യാർത്ഥി സംഘടനയിലുണ്ടായിരുന്നു. വിദ്യാർത്ഥി മുന്നണി കഴിഞ്ഞപ്പോൾ ഞാൻ മഹിളാ മുന്നണിയിലേക്ക് പോയി. മഹിളാ അസോസിയേഷൻ്റെ താഴെത്തട്ടിൽ യൂണിറ്റ് സെക്രട്ടറി, വില്ലേജ് ജോയിൻറ്റ് സെക്രട്ടറി, ഏരിയ ജോയിൻറ്റ് സെക്രട്ടറി, ഇപ്പം മഹിളാ അസോസിയേഷൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അപ്പോൾ അന്നുണ്ടായിരുന്ന സംഘടനാ പ്രവർത്തനത്തിൽ വലിയ കുറവൊന്നും വരുത്തിയില്ല. പക്ഷേ നമ്മൾ വിദ്യാർത്ഥി മുന്നണിയിൽ ഇരിക്കുമ്പോൾ വേറെ ഉത്തരവാദിത്വം ഇല്ലല്ലോ, ആകെ കോളേജിൽ പോവുക, സംഘടനാ പ്രവർത്തനം നടത്തുക. പിന്നീട് കുടുംബ ഉത്തരവാദിത്വങ്ങളും അതുപോലെ തന്നെ തൊഴിൽ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇപ്പോൾ അതൊരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന പോലെ മുഴുവൻ സമയ പ്രവർത്തനം അല്ല എന്നേ ഉള്ളൂ. ഇപ്പം ജീവിതത്തിൻ്റെ ഭാഗമാണ് വിദ്യാർത്ഥി, അല്ല ഈ പറയുന്ന കുടുംബ ഉത്തരവാദിത്വങ്ങൾ, ഔദ്യോഗിക ഉത്തരവാദിത്വങ്ങൾ, അതിനോടൊപ്പം തന്നെ ഒട്ടും കുറച്ചില്ല സംഘടനാ പ്രവർത്തനത്തിലുണ്ട്. കിട്ടി വലിയ ശ്രദ്ധിക്കപ്പെട്ടു ഈ ചിത്രങ്ങൾ. അപ്പോൾ അതിനുശേഷം നേതാക്കളൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടാവല്ലോ, തുടർച്ചയായി ബന്ധപ്പെടുമല്ലോ. തീർച്ചയായിട്ടും എല്ലാ നേതാക്കന്മാരും വളരെ വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും തന്നെയാണ്. അന്ന് അനുഭവിച്ച വാത്സല്യവും സ്നേഹവും ഒക്കെ ഇപ്പോഴും ഒരു പക്ഷേ വേദനയേക്കാൾ കൂടുതൽ അതാണ് മനസ്സിൽ തങ്ങിയിരിക്കുന്നത്. സഖാവ് നയനാരുടെയൊക്കെ അനുഭവം, നയനാർ വന്നിട്ട് എന്താ എൻ്റെ കുട്ടിയെ ചെയ്തേക്കണമെന്ന് പറഞ്ഞിട്ട് വളരെ വികാരഭരിതമായിട്ടാണ് ആ ഒരു സ്നേഹ വായ്പ ഇപ്പോഴും മറക്കാൻ പറ്റുക. അതുപോലെ സഖാവ് സുശീല ഗോപാലൻ വന്നിട്ട് തളർന്നു കിടക്കുന്ന ഒരാളോട് ചോദിക്കാൻ ഇത്രയേ ഉള്ളോ, ഇതൊരു വലിയ കാര്യമല്ല. അത് എല്ലാ കാലത്തും സുശീല സഖാവ് തന്നിട്ടുള്ള ഒരു കരുത്താണ്. ശിവദാസ മേനോൻ സഖാവ്, അതുപോലെ തന്നെ പിന്നെ ചടയൻ ഗോവിന്ദൻ, അങ്ങനെ എല്ലാ ഒരാളെന്നറിയുന്നല്ല എല്ലാ നേതാക്കന്മാരും, കോടിയേരി സാബ് അടക്കമുള്ളവർ ഞങ്ങളുടെ ചുമതലക്കാരനായിരുന്നു. അതൊക്കെ വളരെ ഇപ്പോഴും വേദനയേക്കാൾ കൂടുതൽ ആ സ്നേഹ വായ്പാണ് ഒരു പക്ഷേ എന്നെ സംബന്ധിച്ച് വികാരഭരിതമാക്കുന്നത്. ജോർജ് എന്ന പോലീസുകാരൻ പിന്നീട് ഇപ്പോൾ റെയിൽവേയിലാണ്, പാലക്കാട് റെയിൽവേയിലാണ്. പഴയ തീപ്പൊരി നേതാവ് ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറുമാണ്. ഇടയ്ക്ക് തമാശയായി പറഞ്ഞത് അന്നടിച്ച പോലീസുകാരൊക്കെ ഇന്ന് വന്ന് സല്യൂട്ട് ചെയ്യുന്നൊരു ഒരു കൗതുകം കൂടിയുണ്ട്. അതൊക്കെ ഈ പറയുന്ന എന്താണ് കാലവും ചരിത്രവും എന്താ മാക്കാത്തൊന്നും ഇല്ലല്ലോ. നമ്മളങ്ങനെ കാലം സാക്ഷി ചരിത്രം സാക്ഷി എന്ന് വെറുതെ അല്ലല്ലോ മുദ്രാവാക്യം വിളിക്കുന്നത്. ഇന്ന് ചെയ്ത കാര്യങ്ങൾ നാളെ തീർച്ചയായും തെളിവിലേക്ക് വരുമല്ലോ. ഏതായാലും വളരെ സന്തോഷം. വീഡിയോ ജേണലിസ്റ്റ് സന്തോഷിനൊപ്പം, റിപ്പോർട്ടർ ആദിൽ പാലോട്ട്, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.